ഓതുവോ പറഞ്ഞങ്ങാതിമാരെ ഓതുവോ? നിനക്ക് വേണമെങ്കിൽ ഓത്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഞാമത്തുകൾ മുഴുവനും നിലനിൽക്കണമെങ്കിൽ നീ ഇന്ന് നിനക്ക് കൈയുണ്ട്. ഞാൻ ഇന്ന് വരും, കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ ഒരു പ്രായമുള്ളൊരു വാപ്പ, അദ്ദേഹമാണ് എഞ്ചിൻ പിടിച്ചിരുന്നത്. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് നോക്കുമ്പോ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബോട്ട് അവിടെ കടലിന്റെ സൈഡിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന് ചെറിയൊരു പ്രയാസം. എന്റെ പ്രിയമുള്ളവരെ, അത് വെള്ളത്തിലടിച്ചിട്ട് തകർന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയ്ക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹു നൽകിയിരിക്കുന്ന ഞാമത്തുകൾ നിലനിൽക്കണമെങ്കിൽ, ഞാനിപ്പോ ഇന്ന് വാഴ്ന്ന് വരുമ്പോഴും എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലും അവിടെ നിന്നും ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കയ്യും കണ്ണും കാലും കരളും തലച്ചോറും എന്റെ പ്രിയമുള്ളവരെ, ചെവിയുടെ കേൾവിയും കണ്ണിന്റെ കാഴ്ചയും ഇതൊക്കെ നമുക്ക് മരിക്കുന്ന കാലം വരെ ഉണ്ടാകണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിന് പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഇൻഷാല്ലാ, ആരോദുന്നു അവൻ അള്ളാഹു നിലനിർത്തി കൊടുക്കും. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഓതിക്കൂടെ, ഓതിക്കൂടെ ഒരായത്ത് ചങ്ങാതി ഓതിക്കൂടെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ പോരാ ഉറക്ക ഇൻഷാല്ലാ പറഞ്ഞു ഒരു മൂന്ന് സലാത്ത് പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്വലാത്ത് പറഞ്ഞ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഒരായത്ത്, ഞാൻ ആ ആയത്ത് പറഞ്ഞുതരട്ടെ. വേണോ 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 വേണോന്നുള്ളവരൊക്കെ കൈപൊക്കിക്കേ. ആ പതിനൊന്നര വരെ അവിടെ ഇരിക്കട്ടാ, പതിനൊന്നര വരെ അവിടെ ഇരിക്കുക. ആ ആയത്ത് വേണ്ടവർ അവിടെ ഇരിക്കുക, എന്നിട്ട് നാളെ രാവിലെ ബോട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഈ ആയത്തും പറഞ്ഞിട്ട് പോകണം. നീ കടയ്ക്കടയിലേക്ക് പോകുമ്പോഴും കച്ചവടത്തിന് പോകുമ്പോഴും മീൻ പിടിക്കാൻ പോകുമ്പോഴും എവിടത്തേക്ക് പോകുന്ന സമയത്തും ഈ ഒരു ആയത്ത് ഓതിയിട്ട് വേണം നീ എവിടേക്കും ഇറങ്ങിപ്പോകാൻ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, നമ്മളൊക്കെ ഈമാനുള്ളവരാണ്. നമ്മളതൊക്കെ പറയാറുണ്ട്, നമുക്ക് വല്ലാത്ത ഈമാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ഈ പാതിരാത്രി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്? വാഴ്ത കേൾക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വാഴ്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു മനുഷ്യന് നൽകി നന്നാകാൻ വാഴ്ത കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മുസ്ലിമിന്റെ സ്വഭാവം കണ്ടാൽ മതി, ഒരു മുസ്ലിമിന്റെ സ്വഭാവം കണ്ടാൽ തന്നെ എന്റെ പ്രിയമുള്ളവരെ, അത് വലിയ ഒരു ഉപദേശമാണ്. ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് നോക്കിയാൽ ഒരു മുസ്ലിമിന്റെ ജീവിതമാണ് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശം. അതിനേക്കാളും വലിയ ഒന്നുമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാതെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൻ നബവിയിലേക്ക് മുത്തുനബി ഇങ്ങനെ കടന്നു വരുമ്പോൾ അല്ലാഹുവേ പള്ളിക്കകത്തതാ കൈകാലുകൾ കെട്ടിക്കെട്ടൊരു മനുഷ്യനെ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് ഇങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, സ്വഹാബികൾ മുഴുവനും ഇങ്ങനെ പള്ളിയുടെ കവാടത്തിൽ മുത്തുനബിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിലേക്ക് കടന്നു വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വഹാബികൾ മുഴുവനും പള്ളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ പതാ പള്ളിയിലേക്ക് കടന്നു വന്നു.
അള്ളാന്റെ റസൂൽ ഇങ്ങനെ പള്ളിക്കകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യനേതാ പള്ളിക്കകത്ത് ഇങ്ങനെ കൈകാലുകൾ കെട്ടിയിട്ട് പള്ളിയുടെ ഒരു മൂലയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന പെടുന്നതാ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാ മനുഷ്യന്റെ മുഖത്ത് നോക്കുകയാണ്. ആരാണ് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ആരെയാണ് നിങ്ങൾ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നതെന്നറിയുമോ? ഈ മനുഷ്യനാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ആന്റെ കൈകാലുകൾ അടിച്ചുവിട് സഹാബ. പള്ളിക്കകത്ത് അതാ സത്തതാ സഹാബികൾ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനെ കാണിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയും, കൈകാലുകൾ അടിച്ചു വിടാറ്. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കടത്തിയിരിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, അള്ളാഹുവേ ഒരുപാട് സ്വഹാബാക്കളെ കൊന്ന ഒരു മനുഷ്യനാണ്, ഇസ്ലാമിന് വല്ലാത്ത ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് സ്വഹാബാക്കളെ കൊന്ന പടച്ചവനെ ഒരു ശത്രുവിനെയാണ് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനതാ സ്വഹാബികളോട് പറഞ്ഞു, ആ മനുഷ്യനെ അഴിച്ചുവിടാറ്. പടച്ചവനെ സ്വഹാബാക്കൾ തന്റെ ഉറകിലിട്ടിരിക്കുന്ന വാളില് അവരിങ്ങനെ കൈപിടിച്ചിരിക്കുകയാണ്. കാരണം ഈ കിടക്കുന്നവൻ ഏറ്റവും വലിയ ശത്രുവാണ്, ഒരുപാട് സ്വഹാബത്തിനെ കൊന്നവനാണ്, ഒരുപാട് മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ചവനാണ്. പടച്ചവനെ, ഇവന്റെ തല എനിക്കാണ് ആദ്യം എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികൾ തന്റെ ഉറകിൽ കിടക്കുന്ന വാളിൽ ഇങ്ങനെ കൈവച്ചിട്ട് കാത്തു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ആ മനുഷ്യനെ അഴിച്ചുവിട് സഹാബ. ആ മനുഷ്യനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല, ആ മനുഷ്യനെ ഒരാളും ഉപദ്രവിക്കാൻ പാടില്ല. ആ മനുഷ്യന് നിങ്ങളതാ കടിക്കാൻ ഭക്ഷണം കൊടുക്കണം. എല്ലാ ദിവസവും ഈ മനുഷ്യനെ കടിക്കാൻ നല്ലതുപോലെ ഭക്ഷണം കൊടുക്കണം. പടച്ചവനെ, ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന് കുടിക്കാൻ കൊടുക്കണം. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പടച്ചവനെ, സ്വഹാബികൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി, പക്ഷേ മുത്തുനബി അല്ലേ പറഞ്ഞത്? അങ്ങനെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ആ മനുഷ്യനെ ഇങ്ങനെ കടത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ മനുഷ്യന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. എഴുന്നേറ്റ് വന്ന സ്റ്റേജിൽ കയറിയിരിക്കും. ജുനേദ് ഉസ്താദ്, എന്റെ അബ്രാരി, എന്താ കാസർഗോഡ് മുബാറക് പള്ളിയിലെ ഇമാമ, പ്രഭാഷകനാണ്. അൽഹംദുലില്ല, നമ്മുടെ നാട്ടുകാരനാണ്. ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ട് സുഖമില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കയറിയിരിക്കും ഉസ്താദ്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെന്ന് ചോദിച്ചു, നിനക്ക് ഇസ്ലാമിലേക്കൊന്ന് കടന്നു വന്നുകൂടെ? അള്ളാഹുവി ആ മനുഷ്യൻ അവിടെന്ന് പറയുന്നു, മുഹമ്മദെ, ഞാൻ അതിന് തയ്യാറല്ല. അള്ളാഹുവി അവിടെന്ന് പറയുകയാണ്, എന്നെ നിങ്ങൾ വേണമെങ്കിൽ കൊന്നോ, പക്ഷേ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഒരാളും ഉപദ്രവിക്കാൻ പാടില്ല. ഇവൻ എത്ര നിങ്ങളോട് ഉപദ്രവം കാണിച്ചാൽ, എത്ര വലിയ ദ്രോഹം ചെയ്ത മനുഷ്യനാണെങ്കിലും നിങ്ങൾ ആരും ഈ മനുഷ്യനോട് ഒരു ദേഷ്യവും കാണിക്കരുത്. കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം, കുടിക്കാൻ പാല് കൊടുക്കണം. അള്ളാഹുവേ ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ കടന്നു ചെന്നിട്ട് ചോദിച്ചു, നീ നിങ്ങളുടെ കൂടെ കൂടുന്നുണ്ടോ? ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു, ഞാൻ അതിന് തയ്യാറല്ല. മൂന്നാമത്തെ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് ചോദിച്ചു, നീ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിന് തയ്യാറല്ല. വൈകുന്നേരമായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ, ആ മനുഷ്യനെ പള്ളിയിൽ നിന്ന് ഇറക്കിവിട് സഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറക്കിവിടാൻ പറയുമ്പോൾ
പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പ്രവാചകൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയിൽ നിന്ന് മുത്തുനബി ഇങ്ങനെ പള്ളിക്ക് കത്തിരിക്കുമ്പോൾ ആ മനുഷ്യനതാ പോയി കുളിച്ച് നല്ലതുപോലെ കുളിക്കുകയാണ്. അവിടെ നിന്ന് നല്ല പുതിയ വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ടതായില്ല മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലുക്ക് ആ മനുഷ്യൻ അവിടെ നിന്ന് കടന്നു വരികയാണ്. എന്നിട്ടല്ല മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമാവുകയാണ്. കടന്നു വരികയാണ്. അവിടെ നിന്ന് മുസ്ലിമാവുകയാണ്. പടച്ചവനെ എന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പാരയായിരുന്നെന്നറിയുമോ? എനിക്കിന്ന് വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പ് നബിയേ നിങ്ങളോടായിരുന്നു. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് മക്കയായിരുന്നു. അവിടെ നിന്ന് പറയുന്നു, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് അങ്ങയുടെ നാടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാണ് നബിയേ. ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളുടെ നാടിനോടാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. എന്തേ മുസ്ലിമാകാറുള്ള കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് 3 ദിവസം കൊണ്ട് വന്നിട്ടോ അല്ലാഹുവേ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എല്ലാവരും ഖിദ്മത്ത് ചെയ്തു. പള്ളിക്കകത്ത് കടന്നുകൊണ്ട് ആ മനുഷ്യനെ മുസ്ലിമാരാന്ന് പഠിക്കുകയാ. അല്ലാഹുവേ എല്ലാവരും ഒരുമിച്ച് പള്ളിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ഒരു ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നു. ആർക്കും വിരോധമില്ല, ആർക്കും വിദ്വേഷമില്ല. പടച്ചവനെ അവിടെ ആരും ആവശ്യമില്ലാത്തത് ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും പടച്ചവനെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ എല്ലാവരും അല്ലാഹുവേ ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവരുടെ ജീവിതം ഇങ്ങനെ 3 ദിവസം കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടപ്പോ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ ഉപദേശമാകേണ്ടത്. ഒരു മുസ്ലിമിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ ഉപദേശമാകേണ്ടത്. നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. മുസ്ലിമാണ് അവനൊരു മുസ്ലിമാണ്. പഠിച്ചവനെ ആ മുസ്ലിമിനെ കുറിച്ച് അതാ മുസ്ലിം എന്ന് ഈമാരുള്ളവനെന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെയാണ് മാറേണ്ടത്. അതുകൊണ്ട് സഹോദരാ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനുണ്ടല്ലോ, നമ്മുടെ മുഖത്ത് പ്രകാശിക്കണം. മുസ്ലിമേ, നമ്മുടെ ഈമാനിനെ നമുക്കൊന്ന് പ്രകാശിപ്പിക്കണ്ടേ? നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ നമ്മുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പലരുടെയും ഈമാൻ ഞാനും നിങ്ങളും കണ്ടവരാ. നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാളെ പറഞ്ഞു തരാ. പടച്ചവനെ അടുത്ത് നിങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയാ പടച്ചവനെ ഖാസിമി ഉസ്താദിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ഈ കടലോരത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ആദ്യമേ പടച്ചവനെ കടൽ ശോഭമുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു പോയി. തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് കൊണ്ടുണ്ടാക്കി വെച്ച ഒരു ചെറിയ കൂടാരം ഈ കടൽ തിരമാലകൾ കരയിലേക്ക് കയറി വന്നിട്ട് അതെല്ലാം കൊണ്ടുപോയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലേക്ക് പടച്ചവനെ പരിശുദ്ധമായ അറഫയുടെ നോമ്പ് പിടിച്ചുകൊണ്ട് അറഫയുടെ ദിവസം ഈ കടലിന്റെ തിരമാലകളുടെ പരിസരത്തേക്ക് കടന്നു വന്നു നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് കടന്നു പോയ ആ മഹാപണ്ഡിതന്റെ മുഖം കണ്ട ഓരോ മനുഷ്യനും പറഞ്ഞില്ലേ, പടച്ചവനെ എന്തൊരു ചൈതന്യമാണ്, എന്തൊരു പ്രകാശമാണ്, എന്തൊരു പുഞ്ചിരിയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ മരിച്ചു കടന്നപ്പോഴും അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. മരിച്ചു കടന്നപ്പോഴും ആ മകാനിന്റെ ചുണ്ടത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയ
ബലമുള്ള സഹോദര, നമ്മുടെ ഈമാനിനെ നമുക്കൊന്ന് പ്രകാശിപ്പിക്കണ്ട്, നമ്മുടെ ഈമാനിനെ നമുക്കൊന്ന് പ്രകാശിപ്പിക്കണ്ട്, ആ ഈമാനിന്റെ പ്രകാശം നമ്മുടെ മുഖത്ത് നമുക്കൊന്ന് കൊണ്ടുവരണ്ട്. എന്റെ പ്രിയമുള്ള സഹോദര, ഈമാ പ്രകാശിപ്പിക്കാനുള്ള വഴികൾ എന്താണ്? നമ്മുടെ ഈമാന് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എന്താണ്? മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, അഞ്ച് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താല് അവന്റെ ഈമാന് പ്രകാശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവർക്കൊരു ഈമാനികമായ ഒരു പ്രകാശമുണ്ട്. ചില ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോ തന്നെ ഒരു പ്രകാശം കാണാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ പ്രകാശം മുഖത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് നടക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളവരെ കാണുമ്പോഴാ ആൾക്കാർ അവനൊരു മുസ്ലിമാണ്, അവനൊരു മുസ്ലിമാ. നമ്മൾക്കത് പിന്നെ വിലയറിയില്ല, നമുക്കതിന്റെ വിലയും മഹത്വവും നമ്മളിൽ പലർക്കും അറിയില്ല. ഞാൻ ഈ അടുത്ത് ഞാനിങ്ങനെ അടുത്തൊരു ഒരു 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 വാർത്ത വായിക്കുകയുണ്ടായി. ഒരു ഒരു വല്ലാത്തൊരു സംഭവം, പഠിക്കണം, ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പഠിക്കണം, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പഠിക്കണം. എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്ന ഒരു വാർത്ത ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. എന്റെ വാർത്ത എന്നറിയുമോ? ഒരു മുസ്ലിമായ ഒരു പെൺകുട്ടി ആ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയൊക്കെ തന്നെ ഒരു മുസ്ലിമായ പെൺകുട്ടി ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും പിറന്ന ഒരു മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. പിന്നെ നടക്കുന്നത് എന്താണെന്നറിയാം? പെണ്ണു വീട്ടിൽ വന്ന് പറഞ്ഞു, വാപ്പ പറഞ്ഞു, മോളെ ആ മുസ്ലിം അല്ലാത്തത് കൊണ്ട് വിവാഹം നടക്കൂല. അവസാനം മകളുടെ വാശിയൊക്കെ ആയപ്പോ വാപ്പ പറഞ്ഞു, അവൻ മുസ്ലിമായാൽ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാം, അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാം. അങ്ങനെ വീട്ടിലേക്ക് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പരിഭാഷ എടുത്ത് ആ പയ്യന്റെ കൈ കൊടുത്തു. ആ മുസ്ലിമാണ് ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പരിഭാഷ എടുത്തു കൊടുത്തു, തഫ്സീർ എടുത്തു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ അതുമായി നാട്ടിലേക്ക് വീട്ടിലേക്ക് പോയി അത് വായിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങൾ വായിച്ച് പഠിച്ച് ആ മനുഷ്യ ചെറുപ്പക്കാരൻ മുസ്ലിമായി കഴിഞ്ഞപ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വാപ്പ പറഞ്ഞതാണല്ലോ മുസ്ലിമായാൽ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. അവസാനം ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പെണ്ണിന്റെ വാപ്പ തന്റെ ഈ പയ്യൻ മുസ്ലിമായല്ലോ, അതുകൊണ്ട് വിവാഹത്തിന് ഇനി ഒരു തടസ്സവുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനോട്, എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകളെ വേണ്ട, എനിക്ക് നിങ്ങളുടെ മകളെ വേണ്ട. ആ സമയത്ത് ആ വാപ്പ ചോദിച്ചു, എന്തുകൊണ്ട് വേണ്ട? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടാണല്ലോ ഇവൾ അമുസ്ലിമായി എന്നെ സ്നേഹിച്ചത്, ഇങ്ങനെ ഒരു പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ മകളുടെ കയ്യിൽ വെച്ചിട്ടായിരുന്നല്ലോ ഈ പെണ്ണ് എന്നെ സ്നേഹിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവളെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു കഥ എന്റെ പ്രിയമുള്ളവരെ, അടുത്തെനിക്ക് വായിക്കാൻ ഒരു അവസരമുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് എന്താണ് മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ജീവിത ശൈലികൾ എന്താണ്, അവന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നമ്മളിൽ പലർക്കും അതിന്റെ മഹത്വമോ പവിത്രതയോ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് മനസ്സിലാക്കാൻ കഴിയണം. ഈമാനിന്റെ ചൈതന്യമാണ് നമുക്ക് വേണ്ടത്, ഈമാനിന്റെ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ സദസ്സിരുമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കണ്ട്, നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ ഈമാൻ വർദ്ധിക്കാനുള്ള അഞ്ച് വഴികളാണ് മുത്തുനബി പറഞ്ഞു തരുന്നത്. ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള, നമ്മുടെ ഈമാന് പ്രകാശിപ്പിക്കാനുള്ള അഞ്ച് വഴികളാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നത്. മുത്തുനബി പറഞ്ഞു, സ്വഹാബ ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാന് പ്രകാശിപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
പഠിച്ചോ, നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കണോ, നിനക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണോ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ചവനെ കുറിച്ചുള്ള പേടി കടന്നു വരണം. അവസരം കിട്ടുമ്പോ അല്ലോ ഇത് പാപമാണെന്ന് തോന്നിയിട്ട് നിനക്ക് പിന്തിരിയാൻ കഴിയണോ, മരണവും കബറും പരലോകവും മഹരകവും എല്ലാം നിനക്ക് വരണോ. എന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒന്നാമതിയോ, നമ്മുടെ പ്രകാശിപ്പിക്കുകത്ത് കൊണ്ടുവരാർ മരിച്ചു കിടക്കുന്ന സമയത്ത് ആകവേ പ്രകാശ കാണാ വരുന്നവരെ മുഴുവനും ചെറുപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാറുപ്പക്കാരല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ് വർദ്ധിക്കാറുള്ള ഒന്നാമതി പോ അല്ലാഹുവിനോട് എന്റെ ഈമാന് വർദ്ധിപ്പിച്ച് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. എല്ലാവരും ദുആ ചെയ്യുമല്ലോ, എല്ലാവരും ദുആ ചെയ്യുമല്ലോ. പടച്ചവനെ വീട് തരണം തമ്പുരാര്, ആരോഗ്യം തരണം തമ്പുരാര്, മക്കളെ തരണം തമ്പുരാര്, ജീവിതം തരണം തമ്പുരാര്, പട്ടിണിയില്ലാതെ ജീവിക്കാൻ ഭാഗ്യം തരണം തമ്പുരാര്, നമസ്കരിക്കാ ഭാഗ്യം തരണം തമ്പുരാര്, ഈമാനോടുകൂടിയുള്ള മരണം തരണം തമ്പുരാര്, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണ്, എനിക്ക് നരകമോചനം തരണ്. എല്ലാവരും ദുആ ചെയ്യുന്നവരാ, എല്ലാവരും ദുആ ചെയ്യുന്നവരാ. പക്ഷേ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനോട് എപ്പോഴെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? അല്ലാഹുവേ എന്നെ ഈമാന് വർദ്ധിപ്പിച്ച് തരണേ അല്ലാ, ദുആ ചെയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? എങ്കിലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽക്കായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, യാ മുക്കല്ലിബൽ ഖുലൂബ് അല്ലാഹുവേ, യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഐസ ബിബി റളിയല്ലാഹു തആലാർക അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എന്തിനാ നബിയെ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം എന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാൻ ചെയ്യുന്നത്, എന്തിനാ നബി ദുആ ചെയ്യുന്നത്? അതാ വസ്ത്രങ്ങൾ നിരുമ്പി പോകുന്നത് പോലെ, വസ്ത്രങ്ങൾ നിരുമ്പി പോകുന്നത് പോലെ ഈമാൻ നിരുമ്പി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓരോ മനുഷ്യന്റെയും ഈമാൻ അല്ലാഹുവിന്റെ കയ്യിലാണ്. പഠിച്ചവൻ ചിലർക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും, ചിലർക്ക് അല്ലാഹു കുറച്ചു കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അന്തൽ വഹാബ്. ഈമാൻ ഉറയ്ക്കുന്നതിന് വേണ്ടി, ഈമാനിൽ വർദ്ധനവ് കിട്ടുന്നതിന് വേണ്ടി നീ എപ്പോഴും ദുആ ചെയ്യണം, അങ്ങനെ ദുആ ചെയ്താൽ നിന്റെ ഈമാനിൽ അല്ലാഹു വർദ്ധനവ് തരികയാ, നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം, എന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വലാത്ത് പറ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എപ്പോഴും ദുആ ചെയ്യണം. എല്ലാരും ചോദിക്കുന്നത് സ്വർഗം വേണം,
എല്ലാവർക്കും വേണ്ടത് സ്വർഗം, എല്ലാവർക്കും വേണ്ടത് നല്ല ജീവിതം, എല്ലാവർക്കും വേണ്ടത് നല്ല മരണം. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നേടണമെങ്കിൽ നിനക്ക് ആദ്യം വേണ്ടത് ഈമാനല്ലേ, വിശ്വാസമല്ലേ? ഈമാൻ ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പറയണമല്ലോ മരിക്കേണ്ട സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞാലല്ലേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചതാ അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചതാ അല്ലാ. കാരണം വസ്ത്രങ്ങൾ നുരുമ്പുന്നത് പോലെ എന്റെ പ്രിയമുള്ളവരെ, ഈമാനും ഇങ്ങനെ പോകും, ചിലർക്ക് കുറയും ചിലർക്ക് കൂടും. അത് അല്ലാഹു അവനവന്റെ കയ്യിലിരിപ്പ് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഈമാൻ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ, ആ ഈമാൻ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, അന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാറുള്ളത്, നമ്മുടെ ഈമാൻ നമുക്ക് ഉറപ്പിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. ജീവിക്കുന്ന ഈ കാലഘട്ടമുണ്ടല്ലോ, ജീവിക്കുന്ന ഈ രാജ്യമുണ്ടല്ലോ, വല്ലാത്ത പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് നടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവര്, എവിടെ നോക്കിയാലും വല്ലാത്ത പീഡനങ്ങളുടെ കഥ പറയാറാട്. പത്രങ്ങളാകട്ടെ, വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, എവിടെ നോക്കിയാലും പടച്ചവനെ പച്ച മനുഷ്യരെ പറ്റിയ തല്ലിക്കൊല്ലുന്നത് പോലെ, അതാ ഒരു കരുണയും കാണിക്കാതെ തല്ലിക്കൊല്ലുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വല്ലാത്ത ഭയത്തിലാണ്. ഒരിക്കലും ഇതൊന്നും, എന്റെ പ്രിയമുള്ളവര്, ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വലിയ പീഡനങ്ങൾ വരാൻ പോവുകയാണ്. ഇതൊക്കെ സാമ്പിളാണ്, ഈ കാണുന്നതൊക്കെ സാമ്പിളാണ്. പടച്ചവനെ, ഇതിനേക്കാളും വലുത് വരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളോട് പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിന്റെ ഈമാനിനെ വർദ്ധിപ്പിച്ചോ, നിന്റെ ഈമാനിനെ വർദ്ധിപ്പിച്ചോ. ആ ഈമാനം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലോ, ഒരു പീഡനങ്ങൾക്കും കഴിയില്ല, പടച്ചവനെ ഒരു പ്രലോഭനങ്ങൾക്കും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളു, എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുത്താം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ കള്ള പ്രവാചകനായ ഒരു മനുഷ്യനെ കുറിച്ച് മുത്തുനബിയോട് സഹാബികൾ പറഞ്ഞു കൊടുക്കുകയാ. പ്രിയമുള്ളവരെ, മുസൈലിമയെ കുറിച്ച് പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. മുസൈലിമയെ കുറിച്ച് മുത്തുനബിയുടെ മുന്നിലെ സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കത്തെഴുതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കത്തെഴുതി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്നതാ മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു, ഹബീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, അല്ലാഹുവിന്റെ പ്രവാചകൻ അവതാ ചോദിച്ചു, ആരാ ഇത് കൊണ്ടുപോയി മുസൈലിമയുടെ കയ്യിൽ കൊടുക്കുന്നതാരാ? മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കൊണ്ടുകൊടുക്കാൻ നബിയേ. ഹബീബ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്തിന് കൊടുക്കുന്നതിന് വേണ്ടി മുത്തുനബി കൊടുക്കുന്ന കത്തം പിടിച്ചുകൊണ്ട് അതാ മുസൈലിമയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. മുസൈലിമയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവേ, ശത്രുക്കളുടെ നടുവില്, മുസൈലിമ തന്റെ അനുയായികളുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബ് റളിയല്ലാഹു തആല അൻഹു എഴുത്തുമായി കടന്നു ചെല്ലുന്നത്. മുസൈലിമയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. മുസൈലിമ ഏതാ അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുത്തു വിട്ട കത്തുണ്ടല്ലോ, അതങ്ങ് വായിക്കുകയാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഹബീബേ, ആരാ മുഹമ്മദ്? ആരാ ആരാ മുഹമ്മദ്? ആരാ അല്ലാഹുവേ? ഹബീബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആരാണ് മുഹമ്മദ് എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ്. മുത്തുനബി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനാ. ഉടനെ മുസൈലിമ ചോദിച്ചു, ഞാൻ ആരാ? മുസൈലിമ ആരെന്നറിയുമോ? മുസൈലിമ ആരെന്നറിയുമോ? ഹബീബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. മുസൈലിമ ചോദിക്കുകയാണ്, ആരാണ് മുസൈലിമ എന്ന് നിനക്കറിയുമോ? ഹബീബ് തങ്ങൾ പറഞ്ഞു, നീ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല.
എന്താ കുരയ്ക്കുന്നത്, എന്താണിരുന്ന് പറയുന്നത്? പടച്ചവന് മുസൈലിമ രണ്ടാമതും ചോദിച്ചു, മുസൈലിമ ആരാണെന്ന് നിനക്കറിയുമോ? ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, നീ പറയുന്നത് കേൾക്കുന്നില്ല. മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്, മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന് മുസൈലിമയുടെ അനുയായികൾ വന്ന് പിടിക്കുകയാണ്. ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ട് ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടി നിർത്തുകയാണ്. അല്ലാഹ് ഒരു പഠിപ്പിച്ച കമ്പി എടുത്തു കൊണ്ടുവന്ന്, ഒരു പഠിപ്പിച്ച കമ്പി എടുത്തു കൊണ്ടുവന്ന് മുസൈലിമയുണ്ടല്ലോ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തുകയാണ്. എന്നിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുകയാ, ശരീരത്തിൽ നിന്ന് പച്ചമാംസം പടച്ചവരെ പഠിപ്പിച്ച കമ്പി കൊണ്ട് കുത്തിയെടുത്തിട്ട് ചോദിച്ചു, ആരാണ്? ആരാണ് ഹബീബേ മുസൈലിമ? ഹബീബേ മുസൈലിമ. ആ സമയത്തും അല്ലാഹു തന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വെട്ടിമുറിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ കഷ്ടം കഷ്ടമായി ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്നത് പോലെ ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വെട്ടിയെടുക്കുകയാ. എന്തിനാ വെട്ടിയെടുക്കുന്നതെന്നറിയുമോ? മുസൈലിമത്തുന റസൂലുള്ളാഹ്, മുസൈലിമ പ്രവാചകനാണെന്ന് പറയാത്തതിന്റെ പേരിൽ അവസാനം തന്റെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുമ്പോഴും മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, മുസൈലിമത്തിന് മുസൈലിമയുണ്ടല്ലോ, എടാ മുസൈലിമ നീ കള്ളനാടാ, നീ കള്ളപ്രവാചകനാടോ, മുത്തുനബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അവിടുന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈമാൻ ഉറച്ചാ പിന്നെ എങ്ങനെയാമോരു, ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാമോരു, അവർക്ക് പിന്നെ യാതൊരു ഭയവുമില്ല, അവർക്ക് യാതൊരു പേടിയുമില്ല. ഏത് ത്യാഗം സഹിക്കാനും ഏത് പീഡനങ്ങൾ സഹിക്കാനും പഠിച്ചവനെ അവർക്ക് മനസ്സുണ്ടാകും ചെറുപ്പക്കാരാ. കാരണം അത് ഈമാൻ ഉറച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യമാ. അതുകൊണ്ട് ഈ സദസ്സരിന് വെച്ചുകൂടിയ ചെറുപ്പക്കാരോട്, മോനെ നീ നിന്റെ ഈമാൻ ഉറപ്പിക്കു പൊന്നമോരു, നീ നിന്റെ ഈമാൻ ഉറപ്പിക്കു പൊന്നമോരു. അല്ലാഹുവേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാകണത്തിൽ സഹാബികളുടെ കൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരനായ സഹാബി മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പഠിക്കണം മുന്നമോരു, ഈ കടലിന്റെ പരിസരത്തുകൂടെ പടച്ചവനെ മുട്ടുവരെയുള്ള ഒരു നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഔറത്തു മറക്കാതെ നടക്കുന്ന യുവത്തവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണം മുന്നമോരു. നിന്നെ പോലെ ഒരു ചെറുപ്പക്കാർ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, വിശപ്പ് സഹിക്കാ കഴിയുന്നില്ല നബിയേ, വിശപ്പ് സഹിക്കാ കഴിയുന്നില്ല നബിയേ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പരാതി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹാബാ ആരുടെയെങ്കിലും കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ ഒരു സ്വഹാബി ഒരു കാരക്ക കൊണ്ടുവന്ന് കൊടുത്തു, ഒരു കാരക്ക കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനാ കാരക്ക ഇങ്ങനെ പല പല കഷ്ടങ്ങളായി കീറുകയാണ്. ആ പല പല കഷ്ടങ്ങളായി കാരക്ക ഇങ്ങനെ കീറിയിട്ട് മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് ഒരു അംശം ഇങ്ങനെ വെച്ചു കൊടുക്കുകയാ. ആയിത്തപ്പഴത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ ഇന്നിവിടെ ആര് ഷഹീദാകുന്നു അവർക്ക് സ്വർഗമുണ്ട്. സ്വഹാബാ
ഇന്ന് ഈ യുദ്ധക്കളത്തിൽ ആരൊക്കെ ശഹീദാകുന്നോ അവർക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. മുത്തുനബി പറയുന്നു, എനിക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത കാരക്കയുണ്ടല്ലോ, ആ കാരക്ക മുത്തുനബിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാ. ആ കാരക്ക മുത്തുനബിയുടെ കയ്യിലേക്ക് ആ കാരക്കയുടെ അംശം അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഉമൈറിനെ കാരക്ക വേണ്ട നബിയേ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോയത് എന്റെ പ്രിയപ്പെട്ടവരെ പോയെന്ന് ചരിത്രം പറയുമ്പോ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ തകർക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല, ഒരു പ്രലോഭനങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പ്രത്യേകിച്ച് പെമ്മക്കളോട്, മോളെ ഈമാൻ വർദ്ധിപ്പിച്ചോ പൊന്നുമോളെ, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഈമാനാണ് നിനക്ക് വേണ്ടത്. നിന്റെ മുൻഗാമികൾക്ക് അങ്ങനെയുള്ള ഈമാൻ ഉണ്ടായിരുന്നു. അല്ലാഹുവേ ചരിത്രങ്ങൾ എടുത്തു നോക്ക്, ലോകത്താദ്യമായിട്ട് ശഹീദായ പെണ്ണാരാ, മഹ്ദി സുമയ്യ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മഹ്ദിയുടെ ചരിത്രം വായിച്ചു നോക്ക് പെങ്ങള്, കണ്ണ് നിറഞ്ഞു പോകും പൊന്നുമോള്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, ഇവരെയൊക്കെയാണ് നീ മോഡലാക്കേണ്ടത്, ഇവരുടെ ചരിത്രങ്ങളാണ് വായിച്ചു നോക്കേണ്ടത്. അല്ലാഹുവേ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പെണ്ണായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ മരിക്കുന്ന സമയത്ത് അല്ലാഹുവോട് പറഞ്ഞതെന്തെന്നറിയോ, ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം വേണം പടച്ചവര് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ബൈലോകത്ത് നിന്ന് ശഹീദായി പോയ ആസിയ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം പഠിക്കണം മോള്. ഒരുപാട് മഹ്ദിമാരുടെ ചരിത്രമുണ്ടല്ലോ, ഒരാൾക്കും തകർത്ത് കളയാൻ കഴിയാത്ത ഈമാൻ. എന്റെ പ്രിയപ്പെട്ടവര് ഈമാൻ ഉറപ്പിച്ചോ, ഈമാൻ ഉറപ്പിച്ചോ, എങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ, ഇനിയുള്ള കാലങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയൂ. അതിനാണ് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ പറയുന്നത്. അതാ മാസങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സഹാബത്തിന്റെ കഥ പറയുന്നത്? ഈ അടുത്ത പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരനെ ചില മതഭ്രാന്തന്മാര് പിടിച്ചു നിർത്തി. ഒരു കുറച്ച് മതഭ്രാന്തന്മാർ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ജയ് ശ്രീരാം എന്ന് വിളിക്കട, അവന്റെ ദൈവത്തിന്റെ പേര് വിളിക്കാൻ പറഞ്ഞു, വിളിച്ചില്ല, തല്ലാൻ തുടങ്ങി. എല്ലാവരും 4 ഭാഗത്തും വിട്ട് തല്ലി ചതയ്ക്കാൻ തുടങ്ങി. എത്ര തല്ലിയിട്ടും ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് അത് വിളിക്കാൻ തയ്യാറായില്ല. അവസാനം തന്റെ തലയിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് പറഞ്ഞു, വിളിക്കട, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ കത്തിക്കും. ആ സമയത്ത് ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു, വിളിക്കട മോനെ, എടാ ഇവര് നിന്നെ കത്തിച്ചു കളയും മോനെ, അതുകൊണ്ട് നീ വിളിക്കട. ഇല്ല വാപ്പ, കൊന്നാലും ഞാൻ വിളിക്കൂല. ഇത് സഹാബത്തിന്റെ ചരിത്രമല്ല, ഇത് താബിഈങ്ങളുടെ ചരിത്രമല്ല, താബിഈങ്ങളുടെ ചരിത്രമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ചരിത്രമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ പിന്നെ അങ്ങോട്ട് ഇളക്കാൻ പറ്റൂല. ഈമാനങ്ങ് ഹൃദയത്തിന്റെ അകത്തേക്ക് കയറി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് വലിച്ചടച്ചുകൊണ്ടുപോയി, മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറ എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറ കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും വിളിച്ചത് അല്ലാഹു അഹദ് എന്നാ പറഞ്ഞ, അല്ലാതെ വേറൊന്നുമല്ല. നമ്മളെ എങ്ങാണൊന്ന് പിടിച്ചു നിർത്തി നോക്കട്ടെ. 4 പേര് റോഡിലൂടെ നടന്നു വരുമ്പോ ഈ കടപ്പുറത്ത് എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് നാല് തല്ലു തല്ലിയിട്ട് വിളിക്കടാന്ന് പറഞ്ഞാ നീയാ അല്ലാന്ന് വരെ ഞാനും നിങ്ങളും വിളിക്കും. അതാ നമ്മുടെ ഈമാൻ, നമ്മളെങ്ങനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മുടെ ഈമാൻ ഉറപ്പിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണം, അല്ലാഹുവേ എന്റെ ഈമാൻ നീ വർദ്ധനവ് തരണമെന്ന് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
തങ്ങളെ പറയുകയാണ്, പടച്ചവനോടെപ്പഴം ദുആ ചെയ്യണമല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ചവനെ എന്റെ ഈമാൻ നീ വർദ്ധനവ് തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്, ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള, ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ, നിങ്ങൾ നന്മ ചെയ്യാൻ മത്സരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ ഒരു നന്മ നിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ, ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ, പടച്ചവനെ നിസ്കാരത്തിന്റെ പ്രതിഫലം നിസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ സദഖയെ കുറിച്ചോ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു മുസ്ലിമിന്റെ മുന്നിൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാറു, ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാറു, വല്ലാത്ത മത്സരമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ അതാ ഒരു നന്മ ചെയ്യാൻ മത്സരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാനിൽ വർദ്ധനവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവര് എല്ലാവരും മഞ്ചേശ്വരത്തിന്റെ ഇലക്ഷന്റെ കാൽക്കുലേഷനിലാ, ആര് ജയിക്കും ആര് തോക്കും, എല്ലാവരും പടച്ചവനെ ആ കാൽക്കുലേഷനിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഞാനൊരു മത്സരം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു മത്സരം നടന്നു, ആരൊക്കെയാണ് മത്സരിച്ചതെന്ന് അറിയുമോ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ പാപങ്ങളെ സഹായിക്കാനാണ് സഹാബ, നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ദാ മസ്ജിദുൻ നബവിയിൽ എന്ന് പറയുമ്പോൾ സഹാബികൾ മുഴുവനും തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്താണോ അവരുടെ കയ്യിലുള്ളത് മുത്തുനബിയുടെ ചാരത്തേക്ക് കൊണ്ടുവരികയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് എപ്പോഴും അബൂബക്കറാണ് ഒന്നാം സ്ഥാനത്തിലെത്തുന്നത്, എപ്പോഴും വിജയിക്കുന്നത് അബൂബക്കറാ തമ്പുരാരെ, എനിക്കൊരു പ്രാവശ്യമെങ്കിലും വിജയിക്കണം തമ്പുരാരെ, ഒരിക്കലെങ്കിലും എന്നെ എനിക്ക് അബൂബക്കറിനെക്കാളും മുന്നിലെത്തണം, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമായി. പടച്ചറപ്പേ സദഖയും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ഉമർ ഇനി നിന്റെ വീട്ടിൽ എന്താണുള്ളത്? അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു നബിയേ, തന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ. അതാ ഉമർ നിങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, അബൂബക്കറിനെ നോക്കി നിൽക്കുകയാണ്, അബൂബക്കർ തങ്ങളെ നോക്കി നിൽക്കുകയാണ്. പടച്ചവരേ അതാ വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബൂബക്കർ തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്, ഉമർ തങ്ങൾ അടുത്തു പോയി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, അബൂബക്കർ ഇനി എന്താണ് വീട്ടിലുള്ളത്? ഇനി ബാക്കി എന്താണ് വീട്ടിലുള്ളത്? യാ റസൂലല്ലാഹ് അല്ലാഹുവും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, തന്റെ കയ്യിലുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ. ഉമർ തങ്ങൾ പരാജയപ്പെട്ടു പോയി, ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി, ഉമർ തങ്ങൾ കെട്ടിപ്പിടിച്ചു പോയി. എന്റെ പ്രിയമുള്ളവരെ നന്മ ചെയ്യാറുള്ള മത്സരം അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കങ്ങനെ ഒരു മനസ്സുണ്ടോ? നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാത്തവർ ഓരോ പ്രഭാഷണത്തിലും വെള്ളിയാഴ്ച പള്ളിയിലെ പ്രസംഗത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ
കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടല്ലോ. നമസ്കാരത്തിന്റെ പ്രതിഫലം അറിയാത്ത ആരാവുള്ളത്? സദക്കയുടെ പ്രതിഫലം അറിയാത്ത ആരാവുള്ളത്? ഖുർആനോതിയാ കിട്ടുന്ന പ്രതിഫലം അറിയാത്ത ആരാവുള്ളത്? ഹറാമിനെ തൊട്ട് ശരീരത്തിനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയാത്ത ആരാവുള്ളത്? എന്റെ പ്രിയമുള്ളവര്, എല്ലാവർക്കും അതിന്റെ പ്രതിഫലം അറിയാം, എല്ലാവർക്കും അതിന്റെ പ്രതിഫലം അറിയാം. പക്ഷേ നന്മയിൽ മത്സരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നന്മയിൽ മത്സരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മത്സരിക്കാൻ കഴിയണം. മുന്നമോര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന സുബ്ഹി നമസ്കാരം കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നമസ്കാരം ദുജാന പിന്നെ എന്തുകൊണ്ടാ പോകുന്നതെന്നറിയുമോ? എന്തിനാണ് ഞാൻ നമസ്കാരം കിടന്ന് ഇറങ്ങി ഓടുന്നത് എന്തിനെന്നറിയുമോ? യാ റസൂലല്ലാ, എന്റെ അയൽവാസിയുടെ വീട്ടില്, എന്റെ അയൽവാസിയുടെ പറമ്പില് ഒരു ഈന്തപ്പന മരമരം, ഒരു ഈന്തപ്പന മരമുണ്ട് നബിയേ. അതിന്റെ ഒരു ഭാഗം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്, എന്റെ വീടിന്റെ മുന്നിലേക്ക് ആ ഈന്തപ്പന മരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുകയാ. അതാ പഴങ്ങൾ, ഈന്തപ്പഴ മരങ്ങൾ, അതാ ഈന്തപ്പഴം എന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വീഴാറുണ്ട്. എന്റെ മക്കള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ അവസ്ഥയറിയുമല്ലോ. ഞങ്ങൾ വല്ലാത്ത ദാരിദ്ര്യത്തിലാ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാ. എന്റെ വീടിന്റെ മുന്നിൽ ഈത്തപ്പഴങ്ങൾ കിടക്കുന്നത് കണ്ടാൽ എന്റെ മക്കള് വന്ന് എടുത്ത് കടിക്കും നബിയേ, അത് ഹറാമാണല്ലോ. ഹറാമ് തിന്നാ പാടില്ലല്ലോ. ഹറാമ് തിന്നവന് പടച്ചവന് അവന്റെ ഈമാൻ അല്ലാഹു ഊരിയെടുക്കുമല്ലോ. അല്ലാഹുവേ അവന്റെ ദുആയ്ക്ക് ജാബത്തില്ലല്ലോ. അവന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഓടുന്നതെന്നറിയുമോ? എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ പറമ്പിൽ കിടക്കുന്ന ഈന്തപ്പഴം പറക്കിയിട്ട് ആ മനുഷ്യന്റെ പറമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നതെന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ അബൂ ദുജാനയുടെ അയൽവാസിയാരാ, അബൂ ദുജാനയുടെ അയൽവാസിയാരാ. സഹാബികളെ ചെന്ന് തിരഞ്ഞു കണ്ടുപിടിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ നിൽക്കുന്ന ഈന്തപ്പന മരമുണ്ടല്ലോ, അത് എനിക്ക് തന്നാൽ സ്വർഗത്തിലെ 10 ഈന്തപ്പന മരം ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു, ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ രൊക്കമായിട്ട് എന്റെ കയ്യിൽ എനിക്ക് വേണം. എനിക്ക് സ്വർഗത്തിൽ ഈന്തപ്പന മരം കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് ഇവിടെയാണ് വേണ്ടത്. ഇവിടെ എനിക്ക് 10 ഈത്തപ്പഴം മരം തന്നാൽ എന്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു മരം കൊടുക്കാമെന്ന് ആ മുനാഫിക്കായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എവിടെയും ഒന്നാമനാണ്, എവിടെയും ഒന്നാമനാണ്. അതുകൊണ്ടാണ് മുത്തി നബി പറഞ്ഞത്, എവിടെയും ഒന്നാമനാണ്. ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു. എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്ത് വെച്ചാല് സ്വഹാബ തോറ്റുപോകും. സ്വഹാബ വെറുതെയല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അബൂബക്കർ തങ്ങളെ ചോദിക്കുന്നു, യാ റസൂലല്ലാ
ഈ ഭൂമിയിലെ പത്ത് ഈത്തപ്പഴം ഞാൻ തരാ നബിയേ, ഈ ഭൂമിയിലെ പടച്ചവരെ പത്ത് ഈത്തപ്പഴം മരം ഞാൻ തരാ നബിയേ, ആ സ്വർഗത്തിലെ മരം എനിക്ക് തരുവോ നബിയേ, ഇവിടത്തെ പത്തു മരം തരാ, ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന പത്തു മരങ്ങള് ഞാൻ ഈ മനുഷ്യന് കൊടുക്കാ, എനിക്ക് സ്വർഗത്തില് പത്തു മരം തരുവോ യാ റസൂലല്ലാ. ആ സ്വർഗത്തിനെ കുറിച്ചങ്ങ് പറഞ്ഞപ്പോ അബൂബക്കറ് തങ്ങള് ചാടി വീഴുകയാണ്. അല്ലാന്റെ റസൂല് പറഞ്ഞു, എങ്കിലും നിനക്ക് തരാ. അബൂബക്കറ് തങ്ങള് ആ മനുഷ്യനെ തന്റെ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറഞ്ഞ്, ഇഷ്ടമുള്ള പത്തെണ്ണം നീ എണ്ണിയെടുത്തോ, ഇതിനകത്ത് ഏതാണ് നിനക്ക് വേണ്ടത്? ഇഷ്ടമുള്ള പത്തു മരങ്ങൾ നീ എണ്ണിയെടുത്തോ, എനിക്ക് സ്വർഗത്തിലെ പത്തു മരം മതി എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കണം മക്കള്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം ചെറുപ്പക്കാരാ. അപ്പോഴാടാ ഈമാ വർദ്ധിക്കുന്നത്, അപ്പോഴാണ് വർദ്ധിക്കുന്നത്. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അയ്യാലസ്വല അയ്യാലൽ ഫല, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, ഈ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാ, എനിക്ക് അവ്വല് തക്ബീറോടുകൂടി അല്ലാഹുവേ എനിക്ക് അതാ ഇമാമിന്റെ കൂടെ കൂടണമെന്ന ആഗ്രഹത്തോട് നിനക്കൊന്ന് മത്സരിക്കാൻ കഴിയുമോ? അവിടെയാടാ വാശി കാണിക്കേണ്ടത്, അവിടെയാണ് മത്സരിക്കേണ്ടത്. ഒരൊറ്റ വഖ്ത് പോലും അല്ലാ, നാളത്തെ ദിവസം ഒരൊറ്റ വഖ്ത് പോലും ഞാൻ മുടക്കൂല എന്ന് കൂട്ടുകാരോട് വാശി പിടിച്ചുകൊണ്ട് നിനക്കൊന്ന് നമസ്കരിക്കാൻ മത്സരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാറ് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്, പടച്ചവനെ മരുന്ന് വാങ്ങാൻ കരിയില്ലാത്ത എത്രയോ പാവപ്പെട്ടവർ ഈ കടലിന്റെ പരിസരത്തുണ്ട്. 20, 25, 30 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു ഗതിയില്ലാതെ വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മകളുടെ മുഖം കാണുമ്പോ, കൂട്ടുകാരുടെയൊക്കെ വിവാഹം വന്ന് വീട്ടിൽ വിളിക്കുമ്പോ, തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കടപ്പുറത്ത് ചെറിയ കുടിലകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാർ അവരുടെ കണ്ണുനീരൊപ്പാ നിനക്കൊന്ന് മത്സരിക്കാൻ കഴിയുമോ? ചെറുപ്പക്കാരാ കഴിയണം പൊന്നമോര്, പാവങ്ങളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, നിന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമോര്? അതിലൂടെ നിനക്ക് അല്ലാഹു സ്വർഗം തരുമല്ലോ, അതിലൂടെ നിനക്ക് അല്ലാഹു നല്ല മരണം തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാട് പറഞ്ഞത്, പാവങ്ങളെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, രോഗികളെ സഹായിച്ചാൽ, ഇർഹമൂ മം ഫിൽ അർദ് യർഹമകും മം ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ. ചെറുതായിട്ട് ഇരത്തടിക്കുന്നുണ്ട്, അല്ലാഹു കാത്രശിക്കുമാറാകട്ടെ. ഇതിനകത്തുനിന്ന് ചെറുതായിട്ട് എടുത്തടിക്കുന്നപ്പോ എല്ലാണ്ട് കണ്ണു കെട്ടി കൈ കെട്ടിയിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞു, സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم الله سيغيركم ആരാകട്ടെ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മത്സരിക്കണം, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കണം. ഈ പള്ളിയിൽ വന്ന് അഞ്ചു നേരം നമസ്കരിക്കാൻ കൂട്ടുകാരോട് മത്സരിക്കണം. അവല് തക്ബീർ ഖതീബ് ഉസ്താദ് കൈകെട്ടുമ്പോ ഞാൻ ഉണ്ടാകും തൊട്ടുപുറകിൽ. ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം അറിയാത്ത ആരാ ഉള്ള? എടാ, പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം എന്നാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവനെ, നീ പള്ളി വരുമായിരുന്നു. അതിന്റെ മഹത്വം മുട്ടുകാലിൽ എഴുന്നിട്ടെങ്കിലും പള്ളി വരുമായിരുന്നു. വല്ലാത്ത പ്രതിഫലമാണ് ഒന്നാമത്തെ സഫിരിതൊക്കെ അറിഞ്ഞിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ മത്സരിക്കേണ്ടത്. എന്തിന്? വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പള്ളിയിൽ പോകുന്ന ഉത്സവാ. എല്ലാ മുസ്ലിമീങ്ങളും വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. എന്നാൽ ആ വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ പോകുന്ന മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം അറിയാത്ത ആരാ ഉള്ള? വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിൽ ചെന്ന് നേരത്തെ കാലത്ത് പണ്ടുള്ള ആൾക്കാർ ഏകദേശം 9 മണി 10 മണി ആകുമ്പോഴേ പ്രായമുള്ളവര് പള്ളിക്കകത്തുണ്ടാകും വെള്ളിയാഴ്ച. ഇന്ന് അങ്ങനല്ല. എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിലേക്ക് വന്നു, പള്ളിയുടെ പുറത്തു നിൽക്കും ഖതീബ് ഉസ്താദ്. മിഹ്റാബി മിമ്പറി നിന്നൊന്ന് താഴെ ഇറങ്ങാൻ, അവിടെ നിന്ന് താഴെ ഇറങ്ങുമ്പോ ചാടി പള്ളിക്കകത്ത് കയറാൻ കാത്തു നിൽക്കുന്നവരാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പോകണം. ഇതുപോലെയുള്ള കാര്യത്തിന് വേണ്ടിയാ മത്സരിക്കേണ്ടത്. മത്സരിക്കാനുള്ള ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയുന്ന ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? പൈസ ഒന്നും വേണ്ട, പേടിക്കണ്ട, പൈസ ഒന്നും തരണ്ട. മത്സരിച്ച അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്ന് നേരത്തെ കാലത്തെ പള്ളിയിൽ വരുന്നവർക്ക് ഒട്ടകത്തിന്റെ പ്രതിഫലം, ഇങ്ങനെ പ്രതിഫലമാണല്ലേ, ഒട്ടകമുണ്ട്, അവസാനം ഒട്ടക, ഏറ്റവും അവസാനം പള്ളിയിൽ പോകുന്നവർക്ക് മുട്ടയുടെ കുരി വരെ കിട്ടുമെന്ന. ഇപ്പൊ മുട്ട പോയിട്ടൊന്നും ഇല്ലാതെ തന്നെ അവസ്ഥ. അള്ളാഹുവിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം നേരത്തെ കാലത്തെ പോയി പള്ളിക്കകത്ത് പോയിട്ട് ജുമായിക്ക് നേരത്തെ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ, അവിടെ നിന്ന് വായിച്ചപ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ കിതാബുകളിൽ കാണാം, ചരിത്രങ്ങളിൽ കാണാം, അള്ളാഹുവിന്റെ പള്ളിയിൽ ചെന്ന് നേരത്തെ കാലത്തെ പോയി വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ ഇങ്ങനെ വായിക്കുകയുണ്ടായി. വെള്ളിയാഴ്ച ആദ്യമാദ്യം പള്ളിയിൽ പോകുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് വായിച്ചപ്പോൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദി മഹാനബറുകൾക്ക് അവിടെ നിന്ന് അത്ഭുതം തോന്നി. പടച്ചവനെ, എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് നേരത്തെ പള്ളിയിൽ പോകണം. അന്ന് നേരത്തെ പള്ളിയിൽ പോയി. എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കകത്ത് ഇങ്ങനെ പോയിരിക്കുകയാണ്, എനിക്കാണ് ആദ്യം പ്രതിഫലം വേണ്ടത്. മഹാനബറുകൾ അന്ന് പള്ളിക്കകത്തിരിക്കുമ്പോ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഖദ് സുബിഖത്ത് അബുൽ ഖാസിം. അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, ഇന്ന് നിങ്ങളെക്കാളും പ്രതിഫലം ഒരു മനുഷ്യൻ മുൻകടന്നു കഴിഞ്ഞു. മഹാനബറുകളോട് പറയുകയാ, ഇന്ന് നിങ്ങളെക്കാളും ആദ്യം വന്ന പ്രതിഫലം വേറെ ഒരാൾക്ക് കിട്ടി. മഹാനബറുകൾ അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, അപ്പൊ ആരോ നേരത്തെ വന്നിട്ട് പോയി, ഈ ആഴ്ച പോയി, അടുത്ത ആഴ്ച കുറച്ചു മുമ്പേ വരണം. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ആയപ്പോ കുറച്ചുകൂടെ മുമ്പ് 9 മണി എന്ന് സങ്കല്പിക്കുക. 9 മണി ആയപ്പോഴേ പടച്ചവനെ സുബഹിക്ക് പള്ളിയിൽ വന്നു. നമസ്കാരമെല്ലാം കഴിഞ്ഞു, ഖുർആനും ദിക്റൊക്കെ ഓതി വീട്ടിൽ പോയി കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് 9 മണി ആയപ്പോ വന്നു. നേരത്തെ കാലത്തെ പള്ളിയിൽ വന്നിട്ട് ഈ ആഴ്ചയെങ്കിലും എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ചിന്തയോടിരിക്കുമ്പോൾ അന്നും വിളിച്ചു പറഞ്ഞു, ഖദ് സുബിഖത്ത് അബുൽ ഖാസി. മഹാനവറുകളോട് പറഞ്ഞു, ഇന്നത്തെ ദിവസവും ആദ്യം വന്ന പ്രതിഫലം വേറെ ഒരാൾ വാങ്ങിക്കിടിഞ്ഞു. മഹാനവറുകൾക്ക് വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, അപ്പൊ ഇന്ന് ഞാൻ പരാജയപ്പെട്ടു. 3-ാമത്തെ വെള്ളിയാഴ്ച സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നു. 3-ാമത്തെ ദിവസം സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയില്ല, പള്ളിക്കകത്ത് തന്നെ ഇരുന്നു. ജുമായ്ക്ക് വന്നതാ. എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് പള്ളിയിൽ വന്നിട്ട് വീട്ടിൽ പോകാതെ ജുമായ്ക്ക് വന്നത്, സുബഹിക്ക് വന്ന ആ ഇരുത്തം തന്നെ പള്ളിക്കകത്ത് ഇരിക്കുമ്പോ അന്നും പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഖദ് സുബിഖത്ത് അബുൽ ഖാസി. മഹാനവറുകളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളെക്കാരും മുൻകടന്ന ഒരു മനുഷ്യൻ. ജുനൈദുൽ ബഗ്ദാദിക്ക് വല്ലാത്ത പ്രയാസമായി. ആരാ പടച്ചവനെ, ഇതിനേക്കാളും മുമ്പേ പള്ളിക്ക് വന്ന ആരാ? കാരണം സുബഹിക്ക് വാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തുണ്ട് ആ ഇരിപ്പ.
മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾക്ക് വല്ലാത്ത പ്രയാസമായി പടച്ചവനെ ആരാ അല്ലാഹ് എന്നെക്കാളും പ്രതിഫലം വാങ്ങിയ ഈ മനുഷ്യനാരാണ്? ആ മനുഷ്യൻ എപ്പോഴാണ് പള്ളിയിൽ വന്നത്? അല്ലാഹുവേ മഹാനബറുകൾ ഇങ്ങനെ പടച്ചവനെ അവിടെ നിന്ന് അല്ലാഹുവേ ദുആ ചെയ്യുകയാണ്. അറിയാറുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുമ്പോ അതാ ഒരു ശരീരം കേൾക്കുകയാണ്, ഒരു ശരീരം കേൾക്കുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നതെന്നറിയുമോ? അല്ലദീ സബഖതുഹു വല്ലദീ യഖ്റുജു ആഖിരിന്നാസ്. അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, ഈ പള്ളിയിൽ ആദ്യം വന്ന് പ്രതിഫലം കിട്ടിയ മനുഷ്യനാരാണെന്നറിയണമോ? ഈ പള്ളിയിൽ ഒന്നാമത് ജുമാഅയ്ക്ക് വന്ന ഒരു മനുഷ്യനല്ലാഹു ആ പ്രതിഫലം കിട്ടിയ മനുഷ്യനാരെന്നറിയണമോ? അവിടെ നിന്ന് പറയുകയാ, ഈ ജുമാഅയ്ക്ക് വന്നവരുണ്ടല്ലോ, ഈ ജുമാഅ നമസ്കരിക്കാം വന്നവരുണ്ടല്ലോ, ഈ നമസ്കരിക്കാം വന്നവരിൽ ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കാ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വെള്ളിയാടിച്ച് ജുമാഅ നമസ്